ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയും പൊരിച്ച മീനുമാണ്. മീൻ കറി കഷ്ണങ്ങളായി അരിഞ്ഞ് നന്നായി കഴുകിയെടുക്കണം. നന്നായി ഉപ്പിട്ട് നല്ലപോലെ വൃത്തിയായി കഴുകി കറിക്കുള്ള കഷ്ണങ്ങളും പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കണം. ഞാനിവിടെ തലയുടെ ഭാഗവും വാൽ ഭാഗവും ഒരു രണ്ട് മൂന്ന് പീസസും കറിക്കെടുത്തു. ബാക്കിയെല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടെ മാരിനേറ്റ് ചെയ്യുന്നു. മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം പുരട്ടി നന്നായി മസാജ് ചെയ്ത് ഫുൾ അതിൽ പുരട്ടിയെടുക്കണം. നമ്മൾ കറിക്ക് പ്രിപ്പറേഷൻസിന് പോകുന്നു. പച്ചമുളക്, ഇഞ്ചി, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഫിഷ് മസാല എല്ലാം നന്നായി കൂട്ടി ഒഴിച്ച് പുളി വാർന്ന് നന്നായി കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മൾ നന്നായി ഇത് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിനിടയ്ക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഈ കറി വെക്കുന്നത്. അതിനായി നമ്മൾ കുറച്ച് തേങ്ങ അതിലേക്കൊരു ചെറിയൊരു പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. തിള നന്നായി വന്നതിന് ശേഷം മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്കിടുക. പൊടിഞ്ഞു പോവാതെ ഇട്ട് കൊടുക്കണം. പിന്നെ മീൻ നന്നായി വേവുന്നത് വരെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് മീൻ നന്നായി വേവിച്ചെടുക്കാം. ഒരു തിള വരുന്നത് വരെ തീ നല്ല ഹൈ ഫ്ലെയിമിലിടും. ഒരു തിളയ്ക്ക് ശേഷം തീ കുറയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ വേവുന്നത് വരെ കറി വേവിച്ചെടുക്കുക. അതിനുശേഷം അരച്ചു വെച്ച തേങ്ങ നന്നായി അതിലേക്ക് ഒഴിച്ച് മീൻ പൊട്ടി പോവാതെ ഇളക്കി ഇളക്കി എടുത്ത് നല്ലപോലെ തിളപ്പിച്ച് മാറ്റിവെക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ വറവിടും. അതിനായി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയ സവാളയോ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഈ വറവ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കറി മൂടി വയ്ക്കും. മീൻകറി റെഡി. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച മീനെടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് മീൻ നന്നായി വറുത്ത് കോരി എടുക്കുക. Thank you.
മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി വേവുന്നതുകൊണ്ട് ചിക്കൻ ഇട്ട് വറുത്ത് കോരിയെടുക്കണം.